നൂറിൻ്റെ നിറവിൽ വി പി അപ്പുക്കുട്ടപ്പൊതുവാൾ. സ്വാതന്ത്ര്യ സമര സേനാനിയും ഗാന്ധിയനുമായ പത്മശ്രീ വി പി അപ്പുക്കുട്ടപ്പൊതുവാൾ 100-ാം ജന്മദിനത്തിൻ്റെ നിറവിലാണ്. നിരവധിയായ സംഘടനകളും വ്യക്തികളുമാണ് സ്വാതന്ത്ര്യ സമരഭടന് ആശംസയുമായി എത്തിയത്. ഗാന്ധിയെയും ഖാദിയെയും നെഞ്ചേറ്റിയ സ്വാതന്ത്ര്യസമര തീഷ്ണമായ ഒരു കാലത്തിനൊപ്പം സഞ്ചരിച്ച പത്മശ്രീ വി പി അപ്പുക്കുട്ട പൊതുവാളിന് ഇന്ന് 100 വയസ്സ് തികയുന്നു. ഫ്യൂഡലിസവും സാമ്രാജ്യത്വവുമെല്ലാം അധികാരവും സ്വത്തും കയ്യാളിയ കാലത്തുനിന്നും ജനാധിപത്യത്തിലേക്കുള്ള നാടിൻ്റെ പരിണാമത്തിന് സാക്ഷിയായ അപ്പുക്കുട്ട പൊതുവാളിൻ്റെ മനസ്സിന് 100-ലും ചെറുപ്പം തന്നെ. കരിപ്പത്ത് കമ്മാര പൊതുവാളിൻ്റെയും വി പി സുഭദ്രയുടെയും മകനായി 1923 ഒക്ടോബർ 9 ജനനം. യൗവനകാലത്തു തന്നെ ഖാദിയും ഗാന്ധിയും സിരകളിൽ പടർന്നുകയറി ഖാദി പ്രചാരകനായി ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ചു. 1934 ഗാന്ധി പയ്യന്നൂരിലെത്തിയപ്പോൾ സ്കൂൾ വിദ്യാർത്ഥിയായിരുന്നു അപ്പുക്കുട്ട പൊതുവാൾ. അന്ന് ആദ്യമായി ഗാന്ധിയെ കണ്ടു. ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ കൂടെയും സഞ്ചരിച്ചു. ഇത്രയ്ക്ക് കൂടുതൽ ആദരവൊക്കെ ഉണ്ടാവുന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. കാരണം അത്രയ്ക്ക് വലിയ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അറിയപ്പെടാതെ ഇങ്ങനെ ജീവിച്ചു പോയതാണ്. പക്ഷേ ഇന്ത്യയുടെ പലഭാഗങ്ങളിൽ സഞ്ചരിച്ച് കാര്യങ്ങൾ കണ്ട് പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മനസ്സിന് ഒരു ഉറപ്പ് കിട്ടി. ജീവിതത്തിൽ ഒന്നും ഒരു പരിഭ്രമില്ലാതെ വളരെ ശാന്തമായി സന്തോഷത്തോടുകൂടി ഇവിടുന്ന് യാത്ര പറയാം എന്നുള്ളൊരു ഒരു നിലപാടിലാണിപ്പോൾ. ഇവിടുന്ന് തിരിച്ചു പോകുന്നതിൽ യാതൊരു മനോവിഷമില്ല. കാരണം എന്തൊക്കെയോ കണ്ടു ഇത്രയും കാലം. ഇനി ഇതിൽ അപ്പുറം എന്താ കാണാനുള്ളത്? ഇനിയിപ്പോൾ സംഭവിക്കേണ്ടത് ഒരു വൻപിച്ച എന്തൊരു കൂട്ടം കുരുതിയാണ്. എന്താണ് ഈ ലോകത്തിൻ്റെ നാശം അടുത്തെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ മാരകായുധങ്ങൾ കൂടി 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 വരുന്നു. ഓരോ യുദ്ധം നടക്കുന്ന ഓരോ ഭാഗത്ത് പ്രതീക്ഷിക്കാതെ അഥവാ ഇസ്രയേൽ യുദ്ധം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ജീവിതം ഒരു 100 പിന്നിടുമ്പോൾ അനുഭവങ്ങളുടെ തീക്ഷ്ണമായ പ്രകാശമുള്ള ഈ കണ്ണുകളിൽ ലോകത്തെക്കുറിച്ച് ശുഭപ്രതീക്ഷയില്ല. ഇസ്രയേൽ പാലസ്തീൻ യുദ്ധവാർത്തകളുടെ അസ്വസ്ഥതകൾ ആ മുഖത്തുണ്ട്. ഒടുവിൽ ഇത്രമാത്രം പറഞ്ഞു, നമ്മെ രക്ഷിക്കാൻ ഇനിയൊരു ഗാന്ധിയില്ലല്ലോ. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.